നമസ്കാരം എല്ലാവർക്കും, പി എസ് സി ടോപ്പറിലേക്ക് സ്വാഗതം. നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സിലെ മാർച്ച് 16, 2021 കറണ്ട് അഫയേഴ്സ് ആണ് പറയുന്നത്. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അടുത്തിടെ അന്തരിച്ച മുതിർന്ന കഥകളി ആചാര്യനും നർത്തകനും നൃത്ത അധ്യാപകനുമായിരുന്ന വ്യക്തി ആരായിരുന്നു? ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരായിരുന്നു. അടുത്തിടെ അന്തരിച്ച മുതിർന്ന കഥകളി ആചാര്യനും അതുപോലെ നർത്തകനും നൃത്ത അധ്യാപകനുമായിരുന്നു ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. പഠിച്ചു വയ്ക്കണം. അദ്ദേഹം ഏതു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം കഥകളി ആചാര്യനായിരുന്നു എന്ന് ഓർത്തു വയ്ക്കുക. അതുപോലെ കഥകളിയുടെ വടക്കൻ ചിട്ടിയുടെ പ്രചാരകരിൽ പ്രധാനിയായിരുന്നു ഇദ്ദേഹം. കഥകളിയുടെ വടക്കൻ ചിട്ടിയുടെ പ്രചാരകരിൽ പ്രധാനിയായിരുന്ന വ്യക്തിയായിരുന്നു ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. അതുപോലെ ഗുരു ഗോപിനാഥിനൊപ്പം കേരള നടനം എന്ന നൃത്തരൂപത്തിൻ്റെ രൂപകൽപ്പനയിലും അവതരണത്തിലും സജീവമായി പ്രവർത്തിച്ച വ്യക്തിയും കൂടിയാണ് ഇദ്ദേഹം എന്ന് ഓർത്തു വയ്ക്കണം. കേരള നടനം അത് രൂപകൽപ്പന ചെയ്തത് ഗുരു ഗോപിനാഥാണ്. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഈ പറയുന്ന കേരള നടനത്തിൻ്റെ രൂപകൽപ്പനയ്ക്കും അവതരണത്തിനും സജീവമായി പ്രവർത്തിച്ച വ്യക്തിയാണ് ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. അതുപോലെ 2017 അദ്ദേഹത്തിന് രാജ്യം പത്മശ്രീ നൽകി. അതുപോലെ 1979 നൃത്തത്തിനുള്ള കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ച വ്യക്തിയാണ് ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ച വർഷം ഏതാണ്? 2017 എന്നാണ് കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചത്, 1979. അതുപോലെ കഥകളിക്കും നൃത്തത്തിനും കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് കിട്ടിയിട്ടുണ്ട്. കേരള കലാമണ്ഡലത്തിൻ്റെ വിശിഷ്ട സേവന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ കലാരത്ന അവാർഡ്, അങ്ങനെ കുറേ അധികം, അതുപോലെ വയോശ്രേഷ്ഠ പുരസ്കാരം, ഇവയൊക്കെ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ എന്ന് ഓർത്തു വയ്ക്കുക. പത്മശ്രീ ലഭിച്ച വർഷം 2017. കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ച വർഷം 1979. ബെഡ്ല ഹൌസിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഡൽഹി പോലീസ് ഇൻസ്പെക്ടറായിരുന്ന മോഹൻ ശർമ്മയെ വെടിവെച്ച് കൊന്നതിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് ആരാണ്? ആരിസ് ഖാനാണ്. ആരാണ്? ആരിസ് ഖാനാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് എന്ന് ഓർത്തു വയ്ക്കുക. ഏത് വാക്സിൻ സ്വീകരിച്ച ആർക്കും ആരോഗ്യ പ്രശ്നം ഉണ്ടായതായി തെളിവ് ലഭിച്ചിട്ടില്ല എന്നാണ് ലോകാരോഗ്യ സംഘടന പറഞ്ഞത്? ആസ്ട്രാസെനക്ക. അതായത് ആസ്ട്രാസെനക്ക എന്ന വാക്സിൻ സ്വീകരിച്ച ചിലരിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടതായിട്ട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി എന്നീ രാജ്യങ്ങൾ ഈ വാക്സിൻ്റെ വിതരണം താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡെൻമാർക്ക്, നോർവേ, ഐസ്ലൻഡ് എന്നീ രാജ്യങ്ങളും വാക്സിൻ ആസ്ട്രാസെനക്ക എന്ന് പറയുന്ന വാക്സിൻ നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഈ വാക്സിൻ സ്വീകരിച്ച ആർക്കും ആരോഗ്യ പ്രശ്നം ഉണ്ടായതായി തെളിവ് ലഭിച്ചിട്ടില്ല എന്നാണ് ലോകാരോഗ്യ സംഘടന അറിയിച്ചിട്ടുള്ളത്. തിരക്കഥാ വിഭാഗത്തിൽ ഏത് ഇന്ത്യൻ സിനിമയ്ക്കാണ് ഓസ്കാർ നോമിനേഷൻ ലഭിച്ചത്? ദി വൈറ്റ് ടൈഗറിനാണ്. തിരക്കഥാ വിഭാഗത്തിൽ ഇന്ത്യൻ സിനിമയായ ദ വൈറ്റ് ടൈഗറിന് ഓസ്കാർ നോമിനേഷൻ ലഭിക്കുകയുണ്ടായി. ഈ പറയുന്ന വൈറ്റ് ടൈഗർ എന്ന് പറയുന്ന നോവൽ രചിച്ചത് ആരാണ്? അരവിന്ദ് അടിഗയാണ്. അരവിന്ദ് അടിഗയുടെ നോവലാണ് ദ വൈറ്റ് ടൈഗർ. അതുപോലെ ദ വൈറ്റ് ടൈഗർ എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകനാണ് റമീൻ ബഹ്റാനി. ആരാണ്? റമീൻ ബഹ്റാനിയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഗ്രാമി അവാർഡ്സ് പരിചയപ്പെടാം. റെക്കോർഡ് ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് എവരിത്തിങ് ഐ വാണ്ടഡ് ആണ്. റെക്കോർഡ് ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് എവരിത്തിങ് ഐ വാണ്ടഡ് ആണ്. അതിന് ഓസ്കാർ അവാർഡ് ലഭിച്ചത് ഗ്രാമി അവാർഡ് ലഭിച്ചത് ബില്ലി ഐലിഷിനാണ്. ആർക്കാണ്? ബില്ലി ഐലിഷിനാണ് ഗ്രാമി അവാർഡ് ലഭിച്ചത്. ഇനി വാട്ടർ മെലൻ ഷുഗർ എന്ന ഹിറ്റ് ഗാനത്തിന് മികച്ച പോപ്പ് സോളോ പെർഫോമൻസിനുള്ള ഗ്രാമി ലഭിച്ചത് ആർക്കാണ്? ഹാരി സ്റ്റൈൽസിനാണ്. ആർക്കാണ്? ഹാരി സ്റ്റൈൽസിനാണ്. തുടർച്ചയായി മൂന്നാമത്തെ ഹിറ്റിനാണ് ആദ്യത്തെ ഗ്രാമി നേടിയിട്ടുള്ളത്. അതായത് വാട്ടർ മെലൻ ഷുഗർ എന്ന ഹിറ്റ് ഗാനത്തിനാണ് മികച്ച പോപ്പ് സോളോ പെർഫോമൻസിനുള്ള ഗ്രാമി ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്, ഹാരി സ്റ്റൈൽസ്. അതുപോലെ അടുത്ത് നോക്കാം. ആൽബം ഓഫ് ദ ഇയർ പുരസ്കാരം മൂന്നാം വട്ടവും നേടിയത് ആരാണ്? ടെയ്ലർ സ്വിഫ്റ്റ് ആണ്. ആൽബം ഓഫ് ദ ഇയർ പുരസ്കാരം മൂന്നാം തവണ ലഭിച്ചത് ടെയ്ലർ സ്വിഫ്റ്റിനാണ്. ഫോക്ക് ലോർ എന്ന ആൽബത്തിനാണ്. ഇതിനാണ് ഫോക്ക് ലോർ. അടുത്ത സോങ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഗബ്രിയേല വിൽസൺ ആണ്. സോങ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ഗബ്രിയേല വിൽസൺ ആണ്. അദ്ദേഹമാണ് ഹെർ എന്നറിയപ്പെടുന്നത്. ഗബ്രിയേല വിൽസന്റെ പേരെന്താണ്? ഹെർ. സോങ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഗബ്രിയേല വിൽസൺ ആണ്. അടുത്ത ഇൻഷുറൻസ് മേഖലയിൽ നേരിട്ട് എത്ര ശതമാനം വിദേശ നിക്ഷേപം അനുവദിക്കുന്ന നിയമ ഭേദഗതി ബില്ലാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാജ്യസഭയിൽ അവതരിപ്പിച്ചത്? 74%. ഇൻഷുറൻസ് മേഖലയിൽ നേരിട്ട് എത്ര ശതമാനം വിദേശ നിക്ഷേപം അനുവദിക്കുന്ന നിയമ ഭേദഗതി ബില്ലാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാജ്യസഭയിൽ അവതരിപ്പിച്ചത്? 74% ആണ്.
നേരത്തെ അത് 49% എന്ന് ഓർത്ത് വെക്കുക. 1938 നിയമത്തിലാണ് ഭേദഗതി വരുത്തിയത്. 1938 നിയമത്തിലാണ് ഇങ്ങനെയൊരു ഭേദഗതി വരുത്തിയത്. ലോക ഉപഭോക്തൃ ദിനം എന്താണ്? മാർച്ച് 15. ലോക ഉപഭോക്തൃ ദിനം എന്നാണ് മാർച്ച് 15. US പ്രസിഡന്റായ ജോൺ എഫ് കെന്നഡി അമേരിക്കൻ കോൺഗ്രസ്സിലെ ഉപഭോക്താക്കളുടെ അവകാശങ്ങളെ സംബന്ധിച്ച് ബില്ല് അവതരിപ്പിച്ച ദിനമാണ് ലോക ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്നത്. എന്താണ് ലോക ഉപഭോക്തൃ ദിനത്തിൻ്റെ പ്രത്യേകത? US പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി അമേരിക്കൻ കോൺഗ്രസ്സിലെ ഉപഭോക്താക്കളുടെ അവകാശങ്ങളെ സംബന്ധിച്ച് ബില്ല് അവതരിപ്പിച്ച ഒരു ദിനമാണ് ലോക ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്നത്. ലോക ഉപഭോക്തൃ ദിന സന്ദേശം എന്താണ്? പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുക. ലോക ഉപഭോക്തൃ ദിന സന്ദേശമാണ് പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുക എന്നത്. എന്നാൽ ദേശീയ ഉപഭോക്തൃ ദിനം എന്നാണ് ഡിസംബർ 24. നാഷണൽ കൺസ്യൂമർ ഡേ ആണ് ഡിസംബർ 24. 2021 ലോക ഉപഭോക്തൃ ദിന സന്ദേശമാണ് പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുക. അടുത്തത് ഫെൻസിംഗ് അഥവാ വാൾപ്പയറ്റ് മത്സരത്തിൽ 2021 ടോക്കിയോ ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യക്കാരി ആരാണ്? സി എ ഭവാനി ദേവിയാണ് ഫെൻസിംഗ് അഥവാ വാൾപ്പയറ്റ് മത്സരത്തിൽ 2021 ടോക്കിയോ ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യക്കാരി. ഈ നൂറ്റാണ്ടിൽ ഒരു ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഓവർ ബോൾ ചെയ്ത് റെക്കോർഡ് നേടിയത് റാഷിദ് ഖാൻ ആണ്. ആരാണ്? റാഷിദ് ഖാൻ. സിംബാബ്വേക്ക് എതിരെയുള്ള മത്സരത്തിൽ 99.2 ഓവറിലാണ് റാഷിദ് എറിഞ്ഞത് എന്ന് ഓർത്ത് വയ്ക്കുക. 99.2 ഓവറിലാണ് അദ്ദേഹം എറിഞ്ഞത്. അടുത്തത് റീകള 2020 കറണ്ട് അഫയേഴ്സ് നോക്കാം. ഖേൽരത്ന പുരസ്കാരത്തിൻ്റെ പുതിയ സമ്മാനത്തുക എത്രയാണ്? 25 ലക്ഷം രൂപയാണ്. ഖേൽരത്ന പുരസ്കാരത്തിൻ്റെ പുതിയ സമ്മാനത്തുക 25 ലക്ഷം രൂപ. ധ്യാൻചന്ദ് പുരസ്കാരത്തിൻ്റെ പുതിയ സമ്മാനത്തുക 10 ലക്ഷം രൂപയാണ്. ധ്യാൻചന്ദ് പുരസ്കാരത്തിൻ്റെ പുതിയ സമ്മാനത്തുക എത്രയാണ്? 10 ലക്ഷം രൂപ. ഈയിടെ അന്തരിച്ച കേരള ഹോക്കിയുടെ ദ്രോണാചാരി എന്നറിയപ്പെടുന്ന താരമാണ് ശ്രീധർ ഷേണായി. ശ്രീധർ ഷേണായിയാണ്. ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യ മലയാളി താരമാണ് സഞ്ജു സാംസൺ. ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യ മലയാളി താരമാരാണ് സഞ്ജു സാംസൺ ആണ്. നാളത്തേക്കുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. 2020 ബഷീർ അമ്മ മലയാളം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2020 ബഷീർ അമ്മ മലയാള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സാഹിതി ഏർപ്പെടുത്തിയ രണ്ടാമത് ഗബ്രിയൽ മാർക്വേഷ് പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എഴുത്തുകാരി എന്ന ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അംഗീകാരം ലഭിച്ചത് ആർക്കാണ്? ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എഴുത്തുകാരി എന്ന ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അംഗീകാരം ലഭിച്ചത് ആർക്കാണ്? 2019 ഭാരതരത്നം ലഭിച്ചവർ ആരൊക്കെയാണ്? 2019 ഭാരതരത്നം ലഭിച്ചവർ ആരൊക്കെയാണ്? ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. എഴുതി വെക്കുക, അതുപോലെ തന്നെ മറക്കാതെ ഡെയിലി അപ്ഡേറ്റ് ആയി പോവുക, ഡെയിലി കറണ്ട് അഫയേഴ്സ് കണ്ടുപോവുക. ഇതിന് മുമ്പത്തെ ക്ലാസ്സുകൾ മിസ്സായിട്ടുണ്ടെങ്കിൽ ഡേറ്റ് വെച്ച് സെർച്ച് ചെയ്ത് അത് കണ്ടുനോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റ് ക്ലാസ്സുകൾ, അതായത് ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള SCERT ക്ലാസ്സുകൾ ആവശ്യമാണെങ്കിൽ അത് ചാനൽ അവൈലബിൾ ആണ്, മറക്കാതെ കണ്ടുനോക്കുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ നാളത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു.